السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحابته ومن والاه وبعد سهودر الماري عمر رضي الله تعالى عنه عند مهتت ولتشاري كنا متر حديث حلية الأولياء الإمام الحافظ أبو نعيم الأصبهاني رحمه الله نلقيا دعنا نملي وراء തുടർന്ന് മനസ്സിലാക്കുന്നത് ഈ സംഭവം താരിഖ് ഇബ്നു ശിഹാബിൽ നിന്നാണ് ഉദ്ധരിക്കപ്പെടുന്നത്. അദ്ദേഹം പറയുകയാണ്, ലമ്മ ഖദിമ ഉമറു റളിയല്ലാഹു അൻഹു ശാമ അറദത് ലഹു മഖാദ فنزل عن بعيره ونزع خفيه فأمسكهما وخاض الماء ومعه بعيره. عمر رضي الله تعالى عنه അദ്ദേഹത്തിന്റെ ഖിലാഫത്തിൽ സിറിയയിലേക്ക് വന്ന ആ രംഗമാണ് ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നത്. സിറിയയിൽ മുസ്ലിം സൈന്യം എത്തി ഫലസ്തീൻ വിശിഷ്യ അൽ മസ്ജിദുൽ അഖ്സ മുസ്ലിമീങ്ങൾക്ക് നൽകാൻ ഇലിയയിലെ പുരോഹിതൻ, ഇലിയ എന്ന് പറഞ്ഞാൽ ഖുദുസ്, അവിടുത്തെ പുരോഹിതൻ ഉമറിനെ ക്ഷണിച്ചു വരുത്തിയ അല്ലെങ്കിൽ വിളിച്ചു വരുത്തിയ വരാൻ ആവശ്യപ്പെട്ട ആ ഒരു വിഷയത്തിലാണ് ഉമർ ഷാമിലേക്ക് പോകുന്നത്. അപ്പോൾ ഉമർ ഷാമിലേക്ക് വരുന്ന വിവരമറിഞ്ഞപ്പോൾ അവിടെ എത്തിയ മുസ്ലിം സൈന്യവും മുസ്ലിമീങ്ങളും അവിടെ ഉണ്ടായിരുന്ന അമുസ്ലിമീങ്ങളായ ക്രൈസ്തവരും അവരുടെ പുരോഹിതന്മാരുമൊക്കെ ഉമറിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയമാണ് ഉമറിൻ്റെ ഈ വരവ്. അതുകൊണ്ടാണ് ആ ആഗമനം ഏറെ ചരിത്രത്തിന് ശ്രദ്ധേയമാകുന്നതും. താരിഖ് ഇബ്നു ശിഹാബ് പറയുകയാണ്, ലമ്മ ഖദിമ ഉമറു അശ്ശാം, ഉമർ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് വന്നപ്പോൾ, അറദത് ലഹു മഖാദ, ജലം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലം അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു വഴിയിൽ ചളിയുള്ള ജലം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലം ഉണ്ടായി. ഫനസൽ അംബഈരിഹി, അദ്ദേഹം തൻ്റെ ഒട്ടകപ്പുറത്ത് നിന്നിറങ്ങി. അദ്ദേഹം ഒട്ടകത്തിന്മേലാണ് മദീനയിൽ നിന്ന് ഷാമിലേക്ക് വരുന്നത്. ഈ വെള്ളം കണ്ടപ്പോൾ ഒട്ടകപ്പുറത്ത് നിന്നിറങ്ങി. അങ്ങനെ വനസ ഖുഫൈഹി, തൻ്റെ പാദരക്ഷകൾ അദ്ദേഹം ഊരി, ഫംസക്കഹുമ, അത് കയ്യിൽ പിടിച്ചു. വഖാദൽ മാ, അങ്ങനെ ആ വെള്ളത്തിലൂടെ അദ്ദേഹം അതിലിറങ്ങി മുങ്ങി നടന്നു. വമഅഹു ബഈറുഹു, അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഒട്ടകവും ഉണ്ടായിരുന്നു. വെള്ളത്തിൽ ഇറങ്ങി അദ്ദേഹം ആ വെള്ളത്തിലൂടെ ഒട്ടകത്തോടൊപ്പം നടന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഫഖാല അബൂ ഉബൈദത്ത, അപ്പോൾ അബൂ ഉബൈദ പറഞ്ഞു, അബൂ ഉബൈദ മുസ്ലിം സൈന്യത്തിൻ്റെ ക്യാപ്റ്റനാണ്, ചീഫ് ഇൻ കമാൻഡറാണ് അവിടെ ഷാമിൽ. അവരൊക്കെ ഉമറിനെ കാത്തിരിക്കുകയാണ്, പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ്, അമീനു ഹദീൽ ഉമ്മ എന്ന ഖ്യാതിയുള്ള സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സഹാബി, അദ്ദേഹം പറഞ്ഞു ഉമറിനോട്, ലഖദ് സനഅത അൽയൗമ സനീഅൻ അദീമൻ ഇൻദ അഹ്ലിൽ അർദ്, ഈ നാട്ടുകാരുടെ അടുക്കൽ ഇന്ന് നിങ്ങൾ ഒരു മഹാ പ്രവൃത്തിയാണ് കാഴ്ചവെച്ചത്. അതായത് ഉമർ വരുന്നു, അമീറുൽ മുഅ്മിനീൻ വരുന്നു, വളരെ തൽപരരായി ഉമറിൻ്റെ ആ ഗാംഭീര്യവും ഗൗരവമൊക്കെ ഉൾക്കൊണ്ടാണ് ആളുകൾ കാത്തു നിൽക്കുന്നത്. പക്ഷേ ഉമർ വന്ന് ഇങ്ങനെ ചെയ്തപ്പോൾ അതാണ് അബൂ ഉബൈദ ഇങ്ങനെ പ്രതികരിച്ചത്. പക്ഷേ ഫസഖ ഫീ സദ്രിഹി, അബൂ ഉബൈദ പറഞ്ഞപ്പോൾ ഉമർ തൻ്റെ കൈകൊണ്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ ഒരു അടി വെച്ചു കൊടുത്തു,
ഒരടി നൽകി. വഖാൽ, എന്നിട്ട് ഉമർ പറഞ്ഞു, ഔവഹ്, ദുഃഖം അണപൊട്ടുമ്പോൾ പറയപ്പെടുന്നൊരു വാക്കാണ് ഈ ഔവഹ്. അത് ഉമർ പറഞ്ഞു. എന്നിട്ട് ലൗ ഗൈറുക യഖൂലു ഹാദാ യാ അബ ഉബൈദ, അബൂബൈദ, നിങ്ങളല്ലാത്ത ഒരാൾ ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ, എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലത്തെ ഒരാൾ ഇത് പറയാൻ പാടില്ലായിരുന്നു എന്ന അർത്ഥത്തിൽ. ഇന്നക്കും കുൻതും അതല്ല നാസ്. എന്നിട്ട് ഉമർ പറഞ്ഞു, നിങ്ങൾ ജനങ്ങളിൽ ഏറ്റവും അധമരായിരുന്നു. ഫഅഅസ്സകുമുല്ലാഹു ബിറസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ റസൂലിനെ കൊണ്ട് നിങ്ങൾക്ക് പ്രതാപം അരുളി, നിങ്ങളെ ഉന്നതരാക്കി. ഫമഹുമാ തത്ലുബുൽ ഇസ്സ ബിഗൈരിഹി, അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്സത്ത് ഏകിയത് കൊണ്ടല്ലാതെ നിങ്ങൾ ഇസ്സത്ത് തേടുകയാണ് എങ്കിൽ, യുദില്ലുക്കുമുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ അധമരാക്കും, അപമാനിതരാക്കും എന്ന് ഉമർ പറയുകയുണ്ടായി. ഇതാണ് ഇവിടെ അബൂ നുഐം നൽകിയ ഈ റിപ്പോർട്ടിലുള്ളത്. ചരിത്രപ്രസിദ്ധമായ സിറിയയിൽ നടന്ന യുദ്ധവും സന്ധി സംഭാഷണത്തിലൂടെ അൽ ഖുദുസും അൽ മസ്ജിദുൽ അഖ്സ പള്ളിയങ്കണവും മുസ്ലിമീങ്ങൾക്ക് ലഭിച്ചതുമായ വിഷയത്തിൽ പരാമൃഷ്ടമായൊരു ഭാഗമാണിത്. ഏറെ ശ്രദ്ധേയമായ ഒരു ചരിത്രവുമാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഖലീഫയാണ്, അമീറുൽ മുഅ്മിനീനാണ്. അദ്ദേഹത്തിൻ്റെ ധീരതയും അദ്ദേഹത്തിൻ്റെ നീതിയും അദ്ദേഹത്തിൻ്റെ ഭരണവുമൊക്കെ ലോകത്ത് വളരെ ചർച്ചയായ ഒരു സാഹചര്യവും സന്ദർഭവുമാണ്. യാമൻ റാ ഉമറ തക്സൂഹു ബുർദത്തുഹു വസ്സൈതു ഉദ്മുല്ലഹു വൽകൂഖ് മവാഹു يهتز كسرى على كرسيه فرقا من بأسه وملوك الروم تخشاه എന്ന് കവി പറഞ്ഞില്ലേ. ഉമർ ചെറിയൊരു കുടിലിലാണ് പാർക്കുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ പുതപ്പാണ് അദ്ദേഹത്തിൻ്റെ വസ്ത്രമെങ്കിലും ഓയിലാണ് അദ്ദേഹത്തിന് ഭക്ഷണത്തിൽ കൂട്ടാനെങ്കിലും കിസ്രയും കൈസറുമൊക്കെ പേര് കേൾക്കുമ്പോൾ വിറക്കുമാർ ഉമർ പേരും പ്രശസ്തിയുമുള്ള വ്യക്തിത്വമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു മഹാനെ, നേതാവിനെ, നായകനെ ലോകം പ്രതീക്ഷിക്കുക അദ്ദേഹം വരുമ്പോൾ എന്നുള്ളത് സ്വാഭാവികമാണ്. ആ ഒരു ഗാംഭീര്യത്തിലും ഗൗരവത്തിലുമാണ് അവിടെ കാത്തുനിന്നത്. പക്ഷേ ഉമർ റളിയല്ലാഹു തആല അൻഹു വളരെ വിനയാനിതനായി തൻ്റെ എളിമയും താഴ്മയും കാണിച്ചുകൊണ്ട് ഉപരിപ്ലവമായ ജാടകളിലൂടെയല്ല ഉമർ സിറിയയിലേക്ക് വന്നത്. അപ്പം ആ ഒരു വിഷയം ഇവിടെ അബൂ നുഐം റഹിമഹുല്ലാഹ് ഉമറിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നതിൽ നൽകിയതാണ്. അല്ലാഹു നാം ഏവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്ന ഹാദിഹി തദ്കിറം ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീല.